അതുപോലെ മൂന്ന് മണ്ഡലങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വ്യക്തമായ ലീഡ് ഉയർത്തിക്കൊണ്ട് എൻ ഡി എ പുതുക്കിയാണ്. പാലക്കാട്, തൃശൂർ, നേമം ഈ മൂന്നിടത്തുമാണ്. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമായ ലീഡുമായി, 4000 ലീഡുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വടകരയിൽ കെ കെ രമ വ്യക്തമായ ലീഡ് ഉയർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ടൈറ്റ് മത്സരം നടക്കുന്ന പാലായിൽ മാണി സി കാപ്പൻ ജോസ് കെ മാണിയേക്കാൾ മുന്നിലാണ്. അതുപോലെ തന്നെയാണ് പൂഞ്ഞാറില്, എല്ലാവരും പ്രവചിച്ചിരുന്ന പൂഞ്ഞാറില് രണ്ടാം സ്ഥാനത്തേക്ക് പി സി ജോർജിനെ തള്ളിക്കൊണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മുന്നേറുകയാണ്. അതുപോലെ കുന്നത്തുനാട് എല്ലാവരും പ്രവചിച്ചിരുന്നതാണ്, 2020 ഇക്കുറി അവിടെ പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. 2020 സ്ഥാനാർത്ഥിയെ പിന്നിലാക്കിക്കൊണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ മുന്നേറുന്നു. ഇപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സജീന്ദ്രനാണ് അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വർക്കലയിൽ ജോയിയുടെ ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, ചാത്തന്നൂരിൽ ജി എസ് ജയലാൽ തുടങ്ങിയവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 2020 സ്ഥാനാർത്ഥിയെ പിന്നിലാക്കിക്കൊണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ മുന്നേറുന്നു. ഇപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സജീന്ദ്രനാണ് അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വർക്കലയിൽ ജോയിയുടെ ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, ചാത്തന്നൂരിൽ ജി എസ് ജയലാൽ തുടങ്ങിയവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കരയിലാണ് പിന്നെ എൽ ഡി എഫിന് മുന്നോക്കം ഉണ്ടായിരുന്നത്. അത് താഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെക്കാൾ മുന്നിലോട്ട് നിൽക്കുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രശ്മിയാണ്. അതുപോലെ തന്നെ പുനലൂരിൽ പി എസ് സുബാൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നേരിയ ഭൂരിപക്ഷത്തോടെ പത്തനാപുരത്ത് കെ പി ഗണേഷ് കുമാർ മുന്നിലോട്ട് പോകുന്നു. അതുപോലെ തന്നെ വിഷ്ണുനാഥും വ്യക്തമായ ഇപ്പൊ ഭൂരിപക്ഷം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും മുന്നോട്ട് പോവുകയാണ്. ചവറയിൽ ഷിബു ബേബിജോണിന്റെ ഭൂരിപക്ഷം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു വോട്ടിംഗ് നില അനുസരിച്ച് തിരുവനന്തപുരത്ത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി നടൻ കൃഷ്ണകുമാർ തന്റെ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ എൽ ഡി എഫിന് 86 സീറ്റും യു ഡി എഫിന് 50 സീറ്റും എൻ ഡി എക്ക് 4 സീറ്റുമായിരിക്കുകയാണ്. നേമം, തിരുവനന്തപുരം, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലായിട്ട് എൻ ഡി എ 4 സീറ്റും എൽ ഡി എഫ് 86 സീറ്റിലും യു ഡി എഫ് 50 സീറ്റിലുമാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.